ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഒന്ന്, നമ്മുടെ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, വണ്ടി പെട്രോളാണോ അതോ ഡീസലാണോ എന്നുള്ളത്. വണ്ടി നമുക്കിപ്പം നമ്മുടെ വണ്ടി നമുക്ക് പെട്രോളാണോ എന്നറിയാം, അല്ലെങ്കിൽ ഡീസലാണോ അത് ഡീസലാണോ എന്നറിയാം. അപ്പൊ അത് മറ്റൊരാളുടെ വണ്ടി നമ്മൾ പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് വാങ്ങിക്കും, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ടിന്റെ ആരുടെങ്കിലും വണ്ടി നമ്മൾ അത്യാവശ്യത്തിന് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ആണ് നമ്മൾ ഡീസൽ അടിക്കാൻ പമ്പിൽ കയറുമ്പോൾ, അല്ലെ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇത് പെട്രോൾ ആണോ അതോ ഡീസലാണോ എന്ന്. രണ്ടാമത്തത്, നമ്മുടെ ഈ പെട്രോളിന്റെ ലിഡ് വരുന്ന ലെഫ്റ്റ് സൈഡിലാണോ അതോ റൈറ്റ് സൈഡിലാണോ എന്നുള്ളതാണ്. അപ്പൊ അതും നമുക്കൊരു സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം വണ്ടിക്ക് അകത്തിരുന്നോണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് അത് പെട്രോളാണോ ഡീസലാണോ എന്ന് മിക്കവർക്കും ചില നന്നായിട്ട് എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്ക് വണ്ടി ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും, ഡീസൽ വണ്ടിയാണോ അതോ പെട്രോൾ വണ്ടിയാണോ എന്ന് അറിയാൻ പറ്റും. പക്ഷെ ഞാൻ എൻട്രി ലെവലുള്ള നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, എങ്ങനെയാണ് നമ്മൾ പെട്രോളാണെന്ന് തിരിച്ചറിയുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ചിലർക്ക് അറിയാമായിരിക്കും അത് പെട്രോളാണ്. ഇപ്പം അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ ഞാൻ പറയുന്നത്. അപ്പം അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതേം ക്ഷമിക്കുക, അല്ലെങ്കിൽ ഇത് ശരിയാണോ എന്നൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ശരിയാണോ തെറ്റാണെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്ത് അറിയിച്ചാലേ എനിക്കത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം എന്റെ അറിവാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം ഇത് അതിൽ ഒന്നാമത്തെ കാര്യം ഡീസലാണോ പെട്രോളാണെന്നാണ്. ഇപ്പൊ ഇത് നമ്മുടെ വണ്ടിക്കകത്ത്, നമ്മുടെ സ്വിഫ്റ്റ് പെട്രോൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ പെട്രോൾ വണ്ടിയുടെ ഉള്ളിൽ നമ്മളിപ്പോ കയറിയിരുന്നിട്ടുണ്ട്. കയറിയിരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഈ കാണാം, അതായത് ലെഫ്റ്റ് സൈഡിലുള്ളത് ആർ പി എം മീറ്റർ, ഇത് ആർ പി എം മീറ്റർ, അപ്പുറത്തത് സ്പീഡോ മീറ്റർ, ഇത് സ്പീഡോ മീറ്ററും ഇതും ആർ പി എം മീറ്ററും, പിന്നെ ബാക്കി നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഫ്രണ്ടിൽ വരുന്ന ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പൊ ഈ രണ്ട് മീറ്ററുകളിൽ നിന്നാണ് നമ്മളിത് മനസ്സിലാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് ആർ പി എം മീറ്ററിലേക്ക് നോക്കാം. ആർ പി എം മീറ്ററിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, അതായത് 8 വരെയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ആർ പി എം 8 വരെ, 8 × 1000, 8000 ആർ പി എം ആണ് നമുക്ക് മാക്സിമം ഇതിനകത്തുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 8000 ആർ പി എം ആണ് ഇതിനകത്തുള്ളത്. അടുത്ത് നമുക്ക് ഡീസൽ വണ്ടിക്കകത്ത് കയറി നോക്കാം. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ്, എത്രയാണ് ആർ പി എം കാണിക്കുന്നത്. ഈ ആർ പി എം മീറ്ററിലെ നോക്കിയിട്ടാണ് നമ്മൾ പെട്രോൾ ആണോ ഡീസൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇത് പെട്രോൾ ആണ്, 8000 ആർ പി എം വരെയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ നമുക്ക് ഡീസൽ വണ്ടിക്കകത്തും കൂടെ നോക്കാം. ഇപ്പൊ ഇത് ഒരു ഡീസൽ വണ്ടിയിലാണ് നമ്മളിപ്പോ കയറിയിരിക്കുന്നത്. ഈ ഡീസൽ വണ്ടിയുടെ ക്ലസ്റ്റർ അസംബ്ലിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് കാണാം നമുക്ക് അതേപോലെ രണ്ട് മീറ്റർ കാണാം, ഒന്ന് ആർ പി എം മീറ്ററും ഒന്ന് സ്പീഡോ മീറ്ററും. നടുക്ക് സെന്ററിലായിട്ട് ഇതാണ്. ഞാൻ സ്വിഫ്റ്റ് മാത്രമാണ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ, സ്വിഫ്റ്റ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോ അതില് സ്വിഫ്റ്റിന്റെ ഈ ആർ പി എം മീറ്ററിൽ ഇപ്പൊ ഇത് ഡീസലാണ്, ഇതിനകത്ത് ആകെ 6000 ആർ പി എം വരെയാണുള്ളത്. 6 വരെ, അതായത് 1, 2, 3, 4, 5, 6 വരെ 6000 ആർ പി എം വരെയാണ് സ്വിഫ്റ്റിനകത്തുള്ളത്, ഈ ഡീസൽ വണ്ടിക്കുള്ളത്. അപ്പം നമ്മൾ പെട്രോൾ വണ്ടിക്കകത്ത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു 8000 ആർ പി എം വരെയാണ്. അപ്പൊ പെട്രോളിന്റെയും ഡീസലിന്റെ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം അത് ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം, നിങ്ങൾ കയറുന്ന വണ്ടികളിൽ അത് പെട്രോൾ വണ്ടിയാണോ ഡീസൽ വണ്ടിയാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആർ പി എം മീറ്റർ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ പെട്രോൾ ലിഡ് ഏത് സൈഡിലാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മുടെ സ്വിഫ്റ്റിനകത്ത് തന്നെ ആണെന്നുണ്ടെങ്കിൽ പെട്രോൾ ലിഡ് കാണണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളിപ്പോ ആ സെൻട്രൽ ഇതിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സെൻട്രല് ഉള്ള ഇതിനകത്ത് നോക്കുമ്പോൾ പെട്രോളിന്റെ പടം കാണിച്ചിരിക്കുന്നുണ്ട്. എം ടിയും ഫുള്ളും വരുന്ന ഇതിനകത്ത് ആ പെട്രോളിന്റെ ഇടത് സൈഡിലായിട്ട്, പെട്രോൾ സിമ്പലിന്റെ ഇടത് സൈഡിലായിട്ട് ഒരു ചെറിയ ഒരു ആരോ കണ്ടോ, ഈ ആരോ, അതായത് ഈ ആരോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വണ്ടിയുടെ ഇടത്ത് സൈഡിലായിട്ടാണ്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഇത് വരുന്നത്, പെട്രോൾ ലിഡ് വരുന്നത്. ഈ വണ്ടിയുടെ ഇടത് സൈഡിലായിട്ടാണ് പെട്രോൾ ലിഡ് വരുന്നത്. അപ്പൊ ഈ രണ്ട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് പുതിയൊരു അറിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ കുറെ നാളായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഇനി എന്തായാലും ഒരു നന്നായിട്ട് ഞാൻ ഇനിയും വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഒരു ഗ്യാപ്പ് നമുക്ക് നികത്തണം. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മൂന്നാമത് ഒരു ഇൻഫർമേഷൻ കൂടി ഞാൻ തരികയാണ്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ഇൻഡിക്കേറ്റർ കത്തുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും,
ഏത് ഇൻഡിക്കേറ്റർ കത്താത്തേന്ന് പുറത്തിറങ്ങിയിരിക്കുന്നവർക്കാണ് പക്ഷെ നമുക്ക് അകത്തിരിക്കുന്ന നമുക്ക് പക്ഷെ അകത്തിരിക്കുന്ന നമുക്ക് അറിയാൻ പറ്റില്ല ഏത് ഇൻഡിക്കേറ്ററാണ് കത്താത്തയാണ്. ഇൻഡിക്കേറ്റർ മുഴുവൻ കത്തുന്നുണ്ടോ, നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട രണ്ട് ഇൻഡിക്കേറ്ററും കത്തുന്നുണ്ടോ, ഇല്ല റൈറ്റിലേക്കാണ് ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ടെങ്കിൽ ആ രണ്ട് ഇൻഡിക്കേറ്ററും കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അറിയാനുള്ള ഒരു വിദ്യയും കൂടെ ഞാനിപ്പോ പറഞ്ഞേക്കാം. അതിപ്പോ നമ്മളിപ്പോ വണ്ടിക്ക് അകത്ത് കയറിയാൽ നമ്മളിപ്പോ ഇൻഡിക്കേറ്റർ ഇടുകയാണ്. ഇപ്പൊ ഞാനിപ്പോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് ആ ഒരു ഇത് കണ്ടോ, രണ്ട് ആ ഒരു ഇതിന്റെ ഗ്യാപ്പ്, ആ ബ്ലിങ്ക് ചെയ്യുന്നതിനുള്ള ഗ്യാപ്പ് ഉണ്ടോ. അതേസമയത്ത് നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടാം, കണ്ടോ സെയിം ആണ്. അപ്പൊ നാല് ഇൻഡിക്കേറ്റർ എല്ലാം കത്തുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ ആ ഒരു ഇത് വരുന്നത്, അത് കത്താതെ വരുമ്പോൾ ഉള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് ആ ഒരു ഇത് കണ്ടോ, രണ്ട് ആ ഒരു ഇതിന്റെ ഗ്യാപ്പ്, ആ ബ്ലിങ്ക് ചെയ്യുന്നതിനുള്ള ഗ്യാപ്പ് ഉണ്ടോ. അപ്പൊ ഇൻഡിക്കേറ്റർ കത്താതിരിക്കുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ അത് ആ ഒരു ഗ്യാപ്പിൽ നിന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പൊ ബ്ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്പീഡ് ബ്ലിങ്ക് ചെയ്താൽ ആ സൈഡിൽ ഒരു ഇൻഡിക്കേറ്റർ കത്തുന്നില്ല. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ രണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഇൻഡിക്കേറ്റർ കത്തണം. അപ്പൊ ആ ഒരു ഇൻഡിക്കേറ്റർ കത്തുന്നില്ല എന്നുള്ളതാണ് സ്പീഡിൽ ബ്ലിങ്ക് ചെയ്താൽ അറിയാം. നമ്മളിപ്പോ സാധാരണ കാണുന്ന അതേ സ്പീഡിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായി സ്പീഡ് കൂടിയാണ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഇൻഡിക്കേറ്റർ കത്തുന്നില്ല എന്നാണ് അതിന്റെ നമ്മൾ അനുമാനിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഈ മൂന്ന് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പുതിയ അറിവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക. ഇത് ആർക്കെങ്കിലും അറിയാൻ മേലാത്ത ആർക്കെങ്കിലും ഗുണം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു എന്താണ് നമ്മൾ കൃതാർത്ഥനായി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ ബൈ എല്ലാവർക്കും. നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.